നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ എപ്പോഴും കാച്ചി എണ്ണയോടൊരു പ്രിയമുള്ളവരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്ന എണ്ണകൾ തലയിൽ പരീക്ഷിക്കുന്നവരാണ് എല്ലാവരും, അല്ലേ? അത്തരത്തിൽ ഒരു എണ്ണയുടെ കൂട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ എണ്ണ മുടികൊഴിച്ചിൽ തടയുകയും താരനെ അകറ്റാൻ സഹായിക്കുകയും നീരിറക്കം വരാതെ നോക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എണ്ണയുടെ കാര്യത്തിൽ എപ്പോഴും അത് ഓരോരുത്തർക്ക് ഓരോന്ന് പഥ്യമായിരിക്കും. എല്ലാ എണ്ണയും എല്ലാവർക്കും തേക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞത്. മുടി വളർന്നു എന്നുള്ള കാര്യത്തിൽ അത് നമുക്ക് നല്ല അനുഭവമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ എങ്ങനെ ശരിയായ രീതിയിൽ എണ്ണ കാച്ചാം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. പലരും എണ്ണ ശരിയല്ലാതെ കാച്ചി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുടി സമൃദ്ധമായി വളരുന്നതിനുള്ള ഒരു എണ്ണയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും തേച്ച് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു യോഗമാണ്. അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണ കാച്ചുമ്പോൾ എപ്പോഴും അതിൽ ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ടാവും, സോളിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. അതിൽ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും പല ചെടികളുടെയൊക്കെ നീര് എടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കഷായങ്ങൾ ഉപയോഗിക്കാം, അതേപോലെ മോര്, തൈര്, അങ്ങനെയൊക്കെ തൈലങ്ങൾ കാച്ചുമ്പോൾ നമ്മൾ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്ന മരുന്നുകളാണ്. ഒന്ന് നെല്ലിക്ക, നെല്ലിക്കയുടെ നീര്, നെല്ലിക്ക കുരു കളഞ്ഞ് അത് എടുത്ത് അതിൻ്റെ നീരെടുത്തിട്ടാണ് ഈ എണ്ണയിൽ ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില, കറിവേപ്പിലയുടെയും നീരായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ പൂവാങ്കുരുന്നില, പൂവാങ്കുരുന്നില ഭയങ്കര നല്ലൊരു മരുന്നാണ്. പനിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് പൂവാങ്കുരുന്നില. ഇത് നീരിറക്കം തടയാൻ വളരെ നല്ലതാണ്. എണ്ണകളിലൊക്കെ ചേർക്കുമ്പോൾ നീരിറക്കം തീരെ ഉണ്ടാവില്ല ഈ പൂവാങ്കുരുന്നില ഉപയോഗിക്കുമ്പോൾ. അടുത്തതാണ് ചെമ്പരത്തിയുടെ ഇല. ചെമ്പരത്തിയുടെ ഇലയും മുടി വളരാൻ ഏറ്റവും നല്ല ഒന്നാണ്. തലയോട്ടിയിലെ സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ അകറ്റാൻ ചെമ്പരത്തി ഇലയ്ക്ക് നല്ല കഴിവുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാണ്. പിന്നെ അതിൽ സോളിഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാവുന്നതാണ് കരിഞ്ചീരകം. കരിഞ്ചീരകവും അഞ്ജനക്കല്ലും, ഇത് രണ്ടുമാണ് ഇതിലെ സോളിഡ് ഇൻഗ്രീഡിയൻസ്. ഇത് രണ്ടും പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ചേർത്ത് ജ്യൂസ് എടുത്തിരിക്കുകയാണ്. അത് ഏകദേശം ഒരു ലിറ്റർ എണ്ണയ്ക്ക് 4 ലിറ്റർ എന്നുള്ള കണക്കിന് വേണം എടുക്കാൻ. അഞ്ചനക്കല്ല് നമുക്ക് ഇപ്പോൾ പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലാസ്റ്റ് പൊടിച്ച് ജസ്റ്റ് എണ്ണ കാച്ചിയതിന് ശേഷം അതിൽ ചേർക്കുകയാണ് ചെയ്യുക. പാത്രഭാഗം എന്നാണ് അതിന് പറയുക. വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ കാച്ചുന്നത്. വെളിച്ചെണ്ണയോടൊപ്പം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നീര്, കരിഞ്ചീരകത്തിൻ്റെ പൊടി എന്നിവയും ചേർത്ത് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സാധാരണ പൊടികൾ ആയിട്ടല്ല ചേർക്കുക. ശാസ്ത്രീയമായ രീതി എന്ന് വെച്ചാൽ അത് അരച്ച് ചേർക്കണം എന്നാണ്. സോളിഡ് ഇൻഗ്രീഡിയൻസ് അരച്ച് ചേർക്കണം എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്ന പതിവുണ്ട്. അതേപോലെ കുരുമുളകൊക്കെ ഇട്ട എണ്ണ മൂപ്പിച്ച് തേക്കുന്ന പതിവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഗൃഹവൈദ്യമായിട്ടൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കരിഞ്ചീരകത്തിൻ്റെ പൊടി ഏകദേശം 200 ഗ്രാമാണ് 1 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടി വരിക. അതേപോലെ അഞ്ചനക്കല്ല് 50 ഗ്രാം എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണ. അപ്പോൾ വെള്ളവും എണ്ണയും എല്ലാം കൂടി
മിക്സായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കണ്ട നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ സ്റ്റേജസ്സാണ് ഈ കാണുന്നത്. ഇനി ഈ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് മുഴുവനായിട്ട് വറ്റി എണ്ണ മാത്രമാവുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. അങ്ങനെ എണ്ണ മാത്രമായിട്ട് നമുക്ക് മുകളിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നീടുള്ള പാകം ചെയ്യലിൽ വളരെയധികം സൂക്ഷിക്കണം. എണ്ണയുടെ പാകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. തലയ്ക്ക് എണ്ണ കാച്ചുമ്പോൾ നാല് തരം പാകങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പാകം നോക്കുക എന്ന് പറഞ്ഞാൽ ഈ അടിയിൽ ഉള്ള സോളിഡ് പാർട്ട്, നമ്മൾ എത്രത്തോളം അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം മൃദുഭാഗം അല്ലെങ്കിൽ ചളിഭാഗം എന്ന് പറയും. അപ്പോൾ ആദ്യം അത് ഒരു വഴുവഴുപ്പുള്ള ഒരു രീതിയിലാണ് നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ കിട്ടുക. അത് കഴിഞ്ഞാൽ അരക്ക് ഭാഗം, അത് കുറച്ചുകൂടി ഹാർഡായിരിക്കും. അരക്കിൽ അമർന്ന ഭാഗം എന്ന് പറയും അടുത്തത്. അത് ഒന്നും കൂടി ഹാർഡാവും. പിന്നെ അത് മണൽപാകമായി മാറും. മണൽപാകം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോളിഡായിട്ടുള്ള ഭാഗം കയ്യിലെടുക്കുമ്പോൾ അത് മണൽ പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് വരെയാണ് തലയ്ക്കുള്ള എണ്ണകളൊക്കെ തന്നെ കാച്ചിയെടുക്കേണ്ടത്. ഇങ്ങനെ കാച്ചുമ്പോൾ ഇതിൽ തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല, അങ്ങനെ നീരിറക്കൊന്നും വരില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് മൂപ്പിൽ കാച്ചി കഴിഞ്ഞാൽ വീട്ടിൽ കാച്ചുന്ന എണ്ണ തേക്കുന്നവർക്ക് പലർക്കും ഇതുപോലെ നീരിറക്കം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എണ്ണ മാറ്റി തേക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിന് വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ കൽക്കം കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മണൽപാകത്തിൻ്റെ തൊട്ട് മുന്നത്തെ, അതായത് അരക്കിലമർന്ന പാകത്തിൽ തീ നിർത്തണം. അതിനുശേഷം പാത്രഭാഗമായിട്ട് ചേർക്കേണ്ട സാധനങ്ങൾ, അതായത് ഇവിടെ അഞ്ജനക്കല്ല് പൊടിച്ച് ആ അരിക്കുന്ന പാത്രത്തിൽ ഇടുക. ഇട്ടതിന് ശേഷം ആ പാത്രത്തിൻ്റെ വായ്ഭാഗം തുണി കൊണ്ട് മൂടി കെട്ടി അതിലേക്ക് ഈ എണ്ണ അരിച്ചെടുക്കുക. മുഴുവനായിട്ട് അരിച്ചെടുത്ത ശേഷം ആ കൽക്കൻ പിഴിഞ്ഞെടുക്കണം, മുഴുവൻ എണ്ണ ഇന്ന് പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്ത് എണ്ണ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഈ ഒരു എണ്ണ വളരെയധികം ഫലസിദ്ധിയുള്ള ഒന്നായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.